ഞാനൊരു നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ ജോർജ് ജോസഫ് കൂടെ നമ്മോടൊപ്പം ഉണ്ട് ശ്രീ ജോർജ് ജോസഫ് താങ്കൾ ദീർഘകാലം സർവീസിലിരുന്ന ആളാണ് വലിയ അസാധാരണമായുള്ള കൊലപാതകങ്ങളും മറ്റ് ക്രിമിനൽ സംഗതികളുമൊക്കെ അന്വേഷിക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഇത്രക്ക് വിചിത്രമായ അതായത് ഒരു തവണ ഒരു പാമ്പിനെ ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിക്കുക പക്ഷേ കൊല ചെയ്യപ്പെടുന്നില്ല വീണ്ടും ആ പ്ലാനിങ് ഒന്നുകൂടെ പുതുക്കിയിട്ട് ആ വിജയം നേടുക എന്നിട്ട് അതേക്കുറിച്ച് വാചാലനാവുക അത് തമസ്കരിക്കാൻ കൊലപാതകമാണ് എന്ന കാര്യം തമസ്കരിക്കാൻ വേണ്ട സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുക ഇങ്ങനെയൊരു ഒരു ഒരു ഈ ഒരു ഇത്രമേൽ ക്രൂരമായ ഒരു കൊലപാതകി എന്ന് വിശ് വിശേഷിപ്പിക്കാവുന്ന ഒരാളല്ലേ താങ്കളുടെ സർവീസിനകത്ത് തന്നെയും ഇത്രയും അപൂർവമായിട്ടുള്ള കേസുകൾ ഉണ്ടോ ഇതിപ്പോൾ ഞാനൊരു സ്ഥലത്ത് വായിച്ചത് ഈ പാമ്പിനെ കൊണ്ട് കൊല ചെയ്ത ആദ്യത്തെ പ്രതിയാകും ശിക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ ആളാകും ഇന്ത്യയിൽ തന്നെ ഇയാളെന്നാണ് ശരിയാണ് കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ശിക്ഷയായിരിക്കണം ഇത് ഏതായാലും ഫൗണ്ട് കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പം ശിക്ഷ ഉറപ്പായി പിന്നെ ശിക്ഷയുടെ കാഠിന്യം എങ്ങനെയാണ് എന്നാണ് ഇനിയിപ്പം നിശ്ചയിക്കേണ്ടത് പക്ഷേ ഇതുപോലെ സമാനമായ ഒരു കേസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ രാജസ്ഥാനിലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം സമാന രീതി തന്നെയാണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത് അതും പാബിനെ മുർഖം പാബിനെ ഉപയോഗിച്ചിട്ടാണ് അത് സുപ്രീം കോടതി ഒരു പ്രതി സുപ്രീം കോടതി വരെ പോയി ജാമ്യത്തിന് കൊടുത്തില്ല അന്നേരം ഈ ഉത്ര കേസും കൂടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പരാമർശിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ ഈ ഉത്രാ കേസ് സുപ്രീം കോടതി ശ്രദ്ധേയ വന്നിരിക്കുന്നു ഇന്ത്യയിലെ ഈ ധാരാളം കേസുകൾ അപ്പം ത്രീ മൂന്ന് ബെഞ്ച് മൂന്ന് ജസ്റ്റിസ് അടങ്ങിയ ആ ബെഞ്ചിൻ്റെ കമൻറ്റ് ഉണ്ടായിരുന്നു അന്നേരമാണ് ഉത്രാ കേസിൻ്റെ കാര്യവും പറഞ്ഞത് ഇന്ത്യയിൽ ധാരാളം കേസുകൾ ഈ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ രാജസ്ഥാനിൽ പ്രത്യേകിച്ചും കൂടുതലാണെന്ന് പറയുന്നു അപ്പോൾ അത് സർവ്വസാധാരണമാണ് പക്ഷേ ഇന്ത്യക്കാർ നമ്മൾക്കറിയാം ഈ പാമ്പിനെ നമ്മൾ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സർപ്പ സർപ്പദംശനം ഏറ്റു കഴി അത് അങ്ങനെ ഒരു ദോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ മതപരമായ പല കാര്യങ്ങളും പ്രചരിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു സർപ്പം കോമൺ ആണ് എല്ലാ സ്ഥലത്തും ഒരു കടി സർവ്വസാധാരണമാണ് അതുകൊണ്ട് മനഃപൂർവ്വം കടിപ്പിച്ചാൽ അത് ആണ് മനഃപൂർവ്വമാണ് പാമ്പിനെക്കൊണ്ട് കഠിപ്പിച്ച് കൊല്ലുന്നതാണെന്നൊരു നിഗമനത്തിലെത്താൻ വളരെ അധികം ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ നമുക്ക് ആ അഞ്ചല്ലെ എസ് ഐ ആ കേസ് റെക്കോർഡ് ചെയ്തപ്പം തന്നെ സംശയം പ്രകടിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ചത് അതുപോലെ ഇപ്പം ഫൗണ്ട് ഗിൽട്ടി എന്ന് കോടതി പറഞ്ഞ് വെളിയിലിറങ്ങിയ സൂരജിൻ്റെ അടുത്ത് പത്രക്കാർ ചോദിച്ചപ്പം പുതിയുള്ള പ്രതികരണം ഞാൻ നിരപരാധിയാണെന്നാണ് അപ്പോൾ ഒരു ദുഃഖവും ഇല്ല ഒരു പ്രയാസവും ഇല്ല ആ കൊച്ചിനെ ഈ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് അത് എത്ര അറ്റംപ്റ്റാണോ നടത്തിയിരിക്കണേ അത്ര ക്രൂരനായ ഒരു വ്യക്തിക്ക് അയാൾ ഇപ്പോഴും നിരപരാധിയാണ് എനിക്കതിനകത്ത് പങ്കില്ല എന്നാണ് പറയണത് നൂറ്റി ഒന്ന് ശതമാനവും ഇതിനകത്ത് സർക്കാർ ഫിനാൻഷ്യലെ എവിഡൻസ് വളരെ സ്ട്രോങ് ആണ് ഓരോ ഓരോ സ്റ്റെപ്പ് നമ്മൾ നോക്കി കൊണ്ട് കടുപ്പിച്ചിട്ട് വിഷ വേക്കാത്തതുകൊണ്ട് ഉടനെ ഇൻ്റർനെറ്റിൽ കയറുകയാണ് അണലി അതൊക്കെയാണ് അയാളുടെ മനസ്സിൻ്റെ ആ ആ പോക്ക് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം മനുഷ്യൻ്റെ ഇതുപോലെയുള്ള ക്രൂരനായ ഇത്ര നീചമായ കൊലപാതകം ചെയ്തിട്ടും അതിലൊരു ദുഃഖവുമില്ലാത്ത അതിലൊരു മന അത് 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 പുള്ളിക്കാരൻ അത് നിരപരാധിയാണെന്ന് പൊതുജനങ്ങളെ ആൾക്കാരെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുവാണ് അപ്പോൾ അത്രയും ക്രൂരമായ ഒരാളുടെ ജീവ പ്രവൃത്തി കൊണ്ട് ജീവൻ എടുത്ത് എന്നുള്ള കാര്യം അംഗീകരിക്കാതിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് തന്നെ പോകും കോടതിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും കാരണം അതുപോലെയുള്ള എവിഡൻസസ് ആണ് നമുക്ക് ഈ കേസിനകത്ത് പോലീസ് കൊണ്ടുവന്നിരിക്കുന്നത് ഏതായാലും പോലീസിലെ ഓരോ അംഗങ്ങത്തിനെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ടായിരിക്കണേ ഒരു കേസ് ഇതുപോലുള്ളൊരു കേസ് ബിൽഡ് ചെയ്ത് ആ ശരി നിമിഷം ശ്രീ താങ്കളിലേക്ക് വരാം